Welcome back. Hi, hello. Welcome back. No, I am going to take a question because I am going to take a look at subscribing. Welcome back. No, I am welcome. No, welcome to Karimashi lovers. Okay. Now, I have a comment on the intro tedious. I am going to try the maximum. കണ്ടോ നിങ്ങൾ ആ ടെക്സ്ചർ തന്നെ കണ്ടില്ലേ ഇപ്പോ ഭയങ്കര നല്ല സിൽക്കി ഹെയർ ഉള്ളവരുടെയൊക്കെ ഹെയർ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ കിടക്കും എനിക്കറിയാം പക്ഷെ എന്റെ ഈ ഹെയറും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാലും നമുക്കൊന്ന് വെച്ച് നോക്കാം ഇത് മറ്റേ ക്ലച്ച് ക്ലിപ്പ് അങ്ങനെ ക്യാച്ച് ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെയാണ് ഒറ്റ ഇതേ ഉള്ളൂ ഇതിൽ എന്താ അഞ്ച് ക്ലിപ്പാണ് ഉള്ളത് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ അഞ്ച് ക്ലിപ്പാണ് കേട്ടോ ഉള്ളത് ഇതിന് ഒരുപാട് നീളമില്ല അതാ ഇത്രയാണ് നീളമുള്ളത് കാരണം എൻ്റെ മുടിക്ക് അധികം നീളമില്ലാത്തതുകൊണ്ട് അതിനോട് ഏകദേശം അടുപ്പിച്ച് വെക്കാൻ പറ്റുന്നതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ ഇത് എനിക്ക് പറയാനുള്ളത് നമ്മളിങ്ങനത്തെ ഹെയർ എക്സ്റ്റൻഷൻസ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല ഇതിൻ്റെ പ്രൈസ് ഇതാ ഇത്രയാണ് പിന്നെ ഇത് നമുക്ക് ഷാംപു മൈൽഡ് ഷാംപു ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഉണക്കിയെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ഇതൊന്ന് പിന്നിട്ട് വെക്കാനായിട്ട് കുറച്ചും കൂടി ഒന്ന് കേളി ചെയ്ത് പിന്നിട്ട് വെച്ചായിരുന്നു പക്ഷെ എന്നിട്ടും അധികം കേളി ആയിട്ടില്ല ഇത്രയും ഒരു വേവിയിലാണ് കിടക്കുന്നത് ഇനി മേ ബി ലേറ്റർ ഓൺ ചിലപ്പോൾ മറ്റേ എൻ്റെ കയ്യിൽ കേളർ ഇല്ല എനിക്ക് കേളറിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കേളർ വെച്ച് കഴിഞ്ഞ് കേൾ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് കേളായി കിടക്കും എന്നാണ് അവർ പറയുന്നത് പക്ഷെ എനിക്കറിയില്ല എത്രത്തോളം ഇതുണ്ടെന്ന് ഇനി നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം എൻ്റെ മുടിയിൽ ഇതെങ്ങനെ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പം തന്നെ വെക്കാൻ പോവാണ് കേട്ടോ ഏകദേശം ഞാൻ എന്താ ഈ ഒരു ചെവിയുടെ അവിടെ നിന്ന് ഈ മുടി ഇങ്ങനെ എടുത്ത് മാറ്റുകയാണ് കണ്ടോ ഓക്കെ ഇപ്പം എൻ്റെ മുടി നല്ല ചുരുണ്ടതായതുകൊണ്ട് ഇത് ഇതിൻ്റെ കൂടെ എങ്ങനെ യോജിക്കോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും നമുക്കൊന്ന് വെച്ച് നോക്കാം അപ്പൊ മുടി ഞാൻ ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് എടുക്കുന്നുണ്ട് ഓക്കെ കേട്ടോ അതിനുശേഷം ദാ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ തുറന്നു തുറന്ന് വെക്കണം എന്നാലും നമുക്ക് പെട്ടെന്ന് ഇടാൻ പറ്റുള്ളൂ അല്ലേ എല്ലാത്തിൻ്റെയും ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഓക്കെ എന്താ ഈ സൈഡിൽ ഞാൻ എന്താ ചുമ്മാ ഈ ഹെയറിൽ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ ഈ ഈ ചെവിയുടെ ബാക്ക് തുടങ്ങി ഈ ചെവിയുടെ ബാക്ക് വരെ നമുക്ക് വെക്കാൻ പറ്റും ഞാൻ തിരിഞ്ഞിരുന്ന് കാണിച്ചു തരാം കണ്ടോ ഇങ്ങനെ എടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വെക്കണം വെറുതെ ഇതിങ്ങനെ വിട്ടു പോരുവാണ് അപ്പൊ ഇതെന്തായാലും എനിക്ക് വെക്കാൻ പറ്റുന്നില്ല വെറുതെ ഇങ്ങനെ ക്ലിപ്പിംഗ് ചെയ്യുമ്പോൾ ക്ലിപ്പിംഗ് ആവുന്നുണ്ട് പക്ഷെ ഹെയർ ഒരു തുള്ളി ഹെയർ വെച്ചിട്ടും കൂടി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ അടുത്തൊന്ന് വെച്ച് നോക്കട്ടെ ആ അതിരുന്നു ഓക്കെ കണ്ടാ ഇപ്പൊ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് ഇനി നോക്കി മുടി ഒന്ന് അയച്ചിടാം നോക്ക് ഇനി വേണ്ടെന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ടോ ഞാനും
ഓക്കേ ഇത് നോക്കൂ കേട്ടോ നിങ്ങൾ പക്ഷെ എൻ്റെ മുടിയായിട്ട് ഇത് യോജിക്കുന്നേ ഇല്ലാന്ന് തോന്നുന്നു കണ്ടോ ഞാൻ ഫ്രണ്ട് കാണിച്ചാ കേട്ടോ ഓക്കെ എൻ്റെ അമ്മ വന്നിട്ടുണ്ട് അപ്പം അമ്മയുടെ ഫോൺ വിളിയ ശബ്ദമാണ് നിങ്ങൾ ഇടയ്ക്ക് കേട്ടത് കേട്ടോ ഓക്കെ അപ്പം ഞാൻ എന്താ മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പോഴേ നിങ്ങൾ എനിക്ക് തന്നെ നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് എൻ്റെ മുടിയായിട്ട് മുടിയുടെ ടെക്സ്ചറായിട്ട് എന്തായാലും ഇത് യോജിച്ച് പോകുന്നില്ല ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ അയച്ചിട്ടിട്ട് പോകുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും ഇത് വെപ്പ് മുടിയാണ് എന്നുള്ളത് കണ്ടോ ഓക്കെ അല്ലേ ഇനിയിപ്പോൾ ഞാനിത് ചുരുട്ടിയിട്ട് ഇട്ടിട്ട് പോകുകയാണെങ്കിൽ കൂടി ഹെയറിൻ്റെ ആ ഒരു ടെക്സ്ചറിൻ്റെ ഇത് കണ്ടോ ഡിഫറൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇതാ കണ്ടോ ഈ രണ്ട് മുടിയുടെ ടെക്സ്ചറും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ എന്തായാലും നമുക്ക് അറിയാൻ പറ്റും പിന്നെ കളറും ഡിഫറെൻ്റ് ആണ് ഞാനൊരു ബ്രൗൺ ഹെയർ ആണ് കൊടുത്തിരുന്നത് ഈവൻ ദെൻ ഇതൊരു ബ്ലാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമുക്കിങ്ങനെ ഇതൊരു ഇപ്പം ഇങ്ങനെ അയച്ചിട്ടിട്ട് പോകാനൊന്നും പറ്റത്തില്ല എന്തായാലും നമുക്കിതൊന്ന് പിൻ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് പിന്നെ ഒന്നാമത് എൻ്റെ ഹെയർ കളറോട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ആ ഒരു ഇത് ഡിഫറൻസ് ഉണ്ടാവും ഇപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മൾ പിന്നിടുകയാണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലാതെ നമുക്കൊന്നും എന്താ പറയണത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വെച്ചുകൊണ്ട് പോകാം കേട്ടോ ഈവൻ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ അല്ലേ വാട്ട് ഡു യു തിങ്ക് ആരുടെയും അടുത്ത് പോയി സംസാരിക്കരുത് കുറച്ച് ദൂരം കാലിക്കണം ഓഹോ അപ്പൊ അതായത് നിങ്ങൾ നോക്കിട്ട് തന്നെ പറയട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത് എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോ എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല ചേട്ടൻ പറയണത് സാമൂഹിക അകലം പാലിക്കുന്നോണ്ട് നമുക്ക് എപ്പോഴും ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ വെക്കാൻ തോന്നുന്നല്ലേ ഓക്കെ അപ്പൊ നമ്മൾ സാമൂഹിക അകലം പാലിക്കുകയാണെങ്കിൽ നമുക്ക് ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ട് പോവാന്നാണ് ചേട്ടൻ പറയണത് കേട്ടോ അപ്പൊ എന്തായാലും കുഴപ്പമില്ല ഇങ്ങനെ എനിക്ക് ദൂരെ നോക്കുമ്പോ എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ എന്റെ ഒരു റേറ്റിംഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു മുടിക്ക് ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ഒരിക്കലും ചെയ്യില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു മേ ബി ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇപ്പം ഇവിടെ കടയിൽ മുല്ലപ്പൂ കട എന്നല്ലേ ഇവിടെ പറയണേ ഈ മുല്ലപ്പൂക്കെ വെച്ചിട്ട് ഒന്ന് ചെയ്യുകയാണെങ്കിൽ മേ ബി ചെറിയതായിട്ടൊന്ന് ഹെയർ സ്ട്രെയിറ്റൻ ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇങ്ങനത്തെ മുടിക്കെട്ടൊക്കെ നമുക്ക് ശീലിക്കാം നമുക്ക് വെച്ചിട്ട് പോവാം അല്ലാതെ അഴിച്ചിട്ട് എന്തായാലും പോകാൻ പറ്റുന്ന എനിക്ക് തോന്നണില്ല ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മുടിയുടെ ഒരു ടെക്സ്ചർ കൊണ്ടാണ് നല്ല സ്ട്രെയിറ്റ് ഹെയർ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല സിൽക്കി ഹെയർ ഒക്കെ ആണെങ്കിൽ അറിയില്ല ഹെയർ തന്നെയാണെന്ന് വിചാരിക്കും കാരണം ആ ഒരു അടിയിലെ ആ ഒരു മണ്ടവും ചുളിവും ഒക്കെ അങ്ങനെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ബൗൺസി ബൗൺസി ആയിട്ട് കളർ ചെയ്യാത്ത കേളി അല്ലാത്ത മുടിയാണെങ്കിൽ യോജിച്ചു അത്രേ ഉള്ളൂ കേട്ടോ കണ്ടോ ഇനി നിങ്ങൾക്കത് ചെറിയതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് ടെമ്പററി കളറൊക്കെ അടിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ വിട്ടുകൊണ്ട് പോകാവുന്നതാണ് ബട്ട് ആ സച്ച് ഇതാണ് എൻ്റെ ഒരു ലുക്ക് ബാക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ബാക്ക് എങ്ങനെ ഇരിക്കുക അപ്പോൾ നമ്മളുടെ സ്ട്രെയിറ്റ് ഹെയർ ബ്യൂട്ടീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം ഈ ഒരു ഹെയർ വാങ്ങിക്കാൻ ബാക്കി എല്ലാം കൊണ്ടും എനിക്ക് കുഴപ്പമില്ല കേട്ടോ നല്ലൊരു ശരിക്കും നാച്ചുറൽ ഹെയറിൻ്റെ അടുത്ത് വരെ നിൽക്കാൻ ഭാഗത്തിനുള്ള ഒരു ലെവലിലുള്ള ഒരു ക്വാളിറ്റിയും ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതിഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത് ഇനി ഇതിനെപ്പറ്റി വേറെ പറയാനൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഷാമ്പു ചെയ്യുന്ന കാര്യം എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് എത്ര ഇഞ്ചാണെന്നുള്ളത് ഞാനിവിടെ കൊടുക്കാം കേട്ടോ ഞാൻ മറന്നു എത്ര ഇഞ്ചാണ് വാങ്ങിച്ചതെന്നുള്ളത് വേറെ വേറെ ലെങ്ത്ത് കൂടുതലുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ